ഇന്ന് ഒരു ആനക്കൊക്കെ ഒരു കുഞ്ഞ് എപ്പിസോഡാണ്, ഒരു ആന എപ്പിസോഡ് അല്ല, ഒരു കുഞ്ഞ് എപ്പിസോഡ്. നമ്മള് കണ്ണൂരിൽ നിന്ന് കുറച്ച് ആനക്കൊക്കെ തെറുക്കിക്കൊണ്ട് വന്നായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മള് ആനക്കൊക്കെ കൊണ്ടുവരുന്നു. അപ്പൊ ഈ ആനക്കൊക്കെ ജീവനുണ്ടെന്നാണ് തോന്നുന്നത്, വലിയ കുഴപ്പമൊന്നും ഇല്ല, മൂന്നല ദിവസം വരെ നിൽക്കുന്നതാണ് അവർ പറഞ്ഞത്. പിന്നെ ബ്രീത്ത് എടുക്കുന്ന പ്രശ്നമൊന്നും ഇല്ല, കാര്യം ഒരു കരയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടിട്ട് ഇത് കുഴപ്പമില്ല. ചത്തിരുണാച്ചെങ്കിൽ ഇതിപ്പോ ഇതിങ്ങനെ വിടർന്നേനെ. ഇച്ചിരി വെള്ളം നിറച്ചു കൊടുക്കല്ലേ, ഇച്ചിരി വെള്ളം നിറച്ച് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമുണ്ടോ റോഷ? ഇല്ല, സംഭവം നല്ല ചത്തിരുണ്ടെങ്കിൽ അത് പൊട്ടി ചീഞ്ഞ് മണമൊക്കെയാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കണ്ട അപ്പം ഇതുണ്ടല്ലോ, നമ്മള് നമ്മുടെ സ്ഥലത്ത് ഈ കക്കേനെ വിത്ത് നടാൻ പോണേ, നടലെന്ന് പറഞ്ഞാല് ഈ വിത്തിനിടാൻ പോണേ, നടനെ പോലെയാണല്ലോ, ചെടിയാണല്ലോ, ഇങ്ങനെ നട്ടു വെക്കണ പോലെയാണ് നമ്മൾ വെക്കാൻ പോണത്. അപ്പൊ പിന്നെയുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ കക്ക പറഞ്ഞ ചേച്ചിമാരൊക്കെ ഉണ്ട്, ചേച്ചിമാരും കക്കേനെ പറ്റി അറിയാവുന്ന, മീൻപിടുത്തത്തിനെ പറ്റി അറിയാവുന്ന അവരെയൊക്കെ നമുക്ക് ഈ കക്കയെന്ന് കാണിക്കണം, എന്താണ് അവരുടെ റിയാക്ഷനും അവരുടെ സംഭവം നമുക്ക് അറിയല്ലേ. അപ്പൊ നമുക്ക് അത് അങ്ങോട്ട് ചെയ്യാം. കുഞ്ഞു വീഡിയോ കണ്ടലൊക്കെ ഇഷ്ടം പോലെ ഇതേ കണ്ട, സെയിം തന്നെ നമ്മുടെ സ്ഥലവും, ഒരു വ്യത്യാസവും ഇല്ല, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ കക്ക എടുത്ത സ്ഥലവും അല്ലേ. അവിടെ എന്റെ മോനി ഇനിയും ബാങ്കിൽ നിറയെ പൂച്ചകൾ, ഞാൻ സാധനം കാണിച്ചുതരാം. ഇത് കണ്ടിട്ട് എനിക്കൊരു അഭിപ്രായം പറയണം. ഭരതൻ ചേട്ടൻ ഇവിടുത്തെ സീനിയർ ടീംസ് ആണ് ഇതിനകത്ത്, എന്റെ ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞ കേട്ടാ, കോടതി മുമ്പാകെ സത്യം സത്യമായിട്ട് ബോധിപ്പിക്കാവുന്നത്. ഇവിടെ ഇതെന്ത് സാധനം പറ? കക്ക. എവിടത്തെ കക്ക? നാട്ടിലും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ കക്കയാണത്, വലിയ കക്ക. നമ്മുടെ നാട്ടിലെ വലിയ കക്കയാണ്, കണ്ടല്ല പിടിക്ക്. നമ്മുടെ നാട്ടിലെ വലിയ കക്ക പിടിക്ക്, പറ കക്ക. നമ്മടെ എവിടത്തെ? നമ്മുടെ നമ്മുടെ നാട്ടില് ഉണ്ടാവും വലിയ വലിയ. ഇത്രയുള്ളത് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്, നമ്മളെ കണ്ടിട്ടുണ്ടോ? സത്യ സത്യമായിട്ട് വലുതായിട്ടുണ്ട്, വലുതായി കണ്ടിട്ടുണ്ട്, സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് കണ്ടിട്ടില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ. ഇത് കടലിൽ ഇതാ കണ്ടിട്ടുണ്ടായില്ലെന്ന് പറഞ്ഞാൽ കടലിലുണ്ടായിട്ടുണ്ട്. കടലിലൊന്നും അല്ല, കായലിലെ കക്കയാണ് പറയുന്നത് ചേട്ടാ. ഇത് നമ്മുടെ പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്തോണ്ട് വന്നതാണ്, അവിടെ മാത്രം ഈ സാധനം കണ്ടിട്ടുള്ളു. ആനക്കൊക്കെയാണ് അതിന്റെ പേര്, ഞങ്ങൾക്കതാണ് ആനക്കൊക്കെ. മാംസം ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ രണ്ടു പേർക്ക് അറിയിച്ചു മുറിച്ച്. പിന്നെ കൊടുക്കുന്ന ഇട്ട് കാശൊക്കെ നല്ല മുന്തിയന പൂച്ചകളാണ് ഉള്ളത്. ഞങ്ങളെ ഫോണ വഴിക്ക് ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് പോണായിരുന്നു. ഫോട്ടോ പിടിക്കണം. ആ ഫോട്ടോ പിടിക്കണേ. ഈ ഒരു സാധനം സത്യം സത്യമായിട്ട് പറ, സത്യം സത്യമായിട്ട് കോടതി മുമ്പായി ബോധിപ്പിക്കും. പറ അത്രേ ഉള്ളു, അത്രേ ഉള്ളു. ഈ കാര്യം ചോദിക്കാൻ പോണല്ലോ, കണ്ടിട്ടുണ്ടോ ഈ സാധനം? നമ്മുടെ നാടൻ കക്ക. നമ്മുടെ നാടൻ കക്ക നല്ല വലിയ വലുതായത്, ഏകദേശം ഇത് എന്തോരം വലുതായിട്ടുണ്ട്? മാക്സിമം വലിപ്പം എത്തിയ നല്ല വലിയതൊക്കെ. അല്ല, നല്ല വലിയ ഇതിന്റെ വലിപ്പം എത്തി നമ്മുടെ കട എത്തിയല്ല, ഉറപ്പിച്ച് പിടി. ഇപ്പഴാ ഇത് ഇതിനേക്കാൾ വലുതാവുന്ന ഉറപ്പാണല്ലേ? അല്ല, നമ്മുടെ തന്നെയാണ് ഇത് വലുതായത്. ഇവിടെ അതിന്റെ ഇത്തിരി വലുതുണ്ടായിരുന്നല്ലോ. ഇത്രയുള്ള ഇത്തിരി ഓർമ്മ ഉണ്ടോ? ഇത്ര ഉള്ളല്ല. എന്നാലും നമ്മുടെ സോൾട്ട് വാട്ടറിൽ കിടന്നാൽ ചിലപ്പോൾ അത്യാവശ്യം വലുതാണ്. നമ്മളൊക്കെ ഇത്രയൊക്കെ വരെ വരാറുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ കുഴിതും വലുതാണ്, ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതിലും വലുതാണ് ഇത് കണ്ടേക്കണത്, കണ്ടല്ല തീർന്നില്ല. ഇനിയുണ്ടല്ലേ? ആ ഈ നല്ല വലിയതൊക്കെയാണല്ലേ. ഇത് ഇതെവിടെ നീട്ടി നമുക്ക്? ഇത് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നു. ഇപ്പൊ എങ്ങനെ പിടിപ്പിക്കുന്നത്? അതിപ്പോ വെള്ളത്തിട്ട് കൊടുക്കും, ഇവൻ പിടിക്കുമെങ്കിൽ പിടിക്കും, എനിക്ക് അത്ര ഉറപ്പ്. നമ്മുടെ ഓമന ചേച്ചി പിടിച്ച ചെറിയ കക്ക ഇത്. ഓമന ചേച്ചി പിടിച്ച പറ വലിയ കക്ക, വലിയ വലിയ കക്ക, വലിയ കക്ക, വലിയ കക്കടാ. ഓമന ചേച്ചിനെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വലിയ കക്കയാണല്ലോ കണ്ടേക്കുന്നത്, വലിയ കക്ക, വലിയ കക്കക്ക് ഞാനൊരു അവിടെ നിന്ന് ഒരു ചെറിയ കക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തോരം വലുതായിട്ടുണ്ട്? നമ്മുടെ കക്കയുടെ ഏറ്റവും വലിയ വലിപ്പണിയിലും വലുതുണ്ടോ? കണ്ടിട്ടുണ്ടോ ചേച്ചി? ഇവിടെ ഇല്ല, ഇപ്പൊ ഇല്ലല്ലേ. ഇതാണ് ഏറ്റവും വലുത്. എവിടെ നിന്നെടുത്ത്? എങ്ങനെയുണ്ട്? എന്നിട്ട് നാളെ അവിടെ പോവാനല്ലേ? എനിക്കറിയാം ചേച്ചി എവിടെ നിന്നെടുത്തത്. അത് വലുത്, നല്ല വലുതല്ലേ? നല്ല വലുതല്ലേ? എന്നാ
അതേപോലത്തെ കഴിക്കണമെങ്കിൽ സുഖം പറഞ്ഞ അധികം പണി എടുക്കണ്ട. ഇതുപോലത്തെ ആണെങ്കില ഇതെവിടുന്നാ? അത് തന്നെ ഇതേ ഇത് ഇതൊക്കെ സീക്രട്ട് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട്? പക്ഷേ ഇത് ചത്തതൊന്നല്ല, ജീവനുള്ളതാണ്. ഞാൻ അതേ കൊണ്ടുവന്നാ ജീവനുള്ള കൊണ്ടുവന്നേക്കണ്. ഇത് എവിടുന്ന് ആയി? ഇത് എടുക്കാൻ പറ്റിയില്ല. അതാ പാടെ ഇത് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നേ. നമ്മുടെ സാധനം ഇത് ആദ്യം ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഈ സാധനം രണ്ടു കൊല്ലൊക്കെ ആയിട്ടുള്ള സാധനം നമ്മള് കണ്ടു തുടങ്ങിയിട്ട്. ഇത് ഉണ്ടാകണമെന്ന് വെച്ചാല് നമ്മുടെ പോലത്തെ സ്ഥലം തന്നെ അവരുടെ കണ്ടല് സാധനം ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഉള്ളതാണ് ഈ സാധനം. അപ്പൊ ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞതുകൊണ്ട് ഇതിന്റെ പേര് ആനക്കൊക്കെ ഞങ്ങൾ ഇട്ടേക്കണത്. അങ്ങനെ വിളിച്ചാൽ മതി ആനക്കൊക്കെ. അപ്പൊ ഇത് നമ്മള് ഓമന ചേച്ചി കറക്റ്റ് കാര്യം പറഞ്ഞേക്കണം. സത്യമുള്ള കാര്യമല്ലേ? കൊറേ നാളായിട്ട് കക്കയോട് ബന്ധമുള്ള ഓമന ചേച്ചിയാണ്. ഈ നമ്മുടെ ഈ നാട്ടില് ഈ രണ്ട് സൈസ് കക്കയില് ഇപ്പൊ അത് വളർന്നു വന്നതിന്റെ ഇടക്കൊക്കെ. പിന്നെ ഇത് വലിയ ഇത് തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഉപ്പുളത്തി വളരെ സാധാരണക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. കുറച്ച് മറ്റേ വേമ്പനാട്ടുകാരുള്ളത്, വേമ്പനാട്ടുകാരി ഞങ്ങളുടെ വെറും 2 km ഉള്ളൂ. അതിന് പിന്നെ ഇതില്ല, ഉപ്പില്ലാത്തതായതുകൊണ്ട് അതല്ല കുറേ ഉണ്ടാവും. പക്ഷെ കുറെ ഉണ്ടാവും. അപ്പൊ അതെ, ഇതായിരുന്നു സംഭവം. ഇതൊക്കെ തന്നെ സംഭവം. ഓമന ചേച്ചിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഓമന ചേച്ചിയുടെ കാര്യം. ആ ഓമന ചേച്ചിയാണ് ഈ ഓമന ചേച്ചി. ഇതേ ഇതിനെ എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യാമെന്നറിയാവാ. ഇനി ഈ ഓമന ചേച്ചീൻ്റെ നടക്കിന് ഇറങ്ങി നമുക്ക് അരിയിൽ നട്ട് കഴിഞ്ഞാൽ വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത കൊല്ലം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അരിയിൽ നിന്ന് പിടിക്കാം. അതിനാണ് ഞാനിത് ഇവിടെ വെക്കാം. ഏത് ചാലി വേണേലും വെച്ചോ, ഒരു കുഴപ്പമില്ല. രണ്ടു മൂന്ന് ഇവിടെയും വെക്കാം, രണ്ടു മൂന്ന് അപ്പുറത്ത് വെക്കാം. കൊണ്ടുവന്നാണ് ഇത് കാണാൻ പാടില്ല. അവിടെ ഞാൻ നടാൻ വേണ്ടി കൊണ്ടുവന്നത്. നിങ്ങൾ എന്താണ് ഇത് എങ്ങനെ ഇവിടെ പിടിക്കണമെങ്കിൽ ഉണ്ടല്ലേ, നമ്മുടെ രണ്ടുപേരുടെയും പേരിലാണ് ഈ കക്കയിനെ ഇവിടെ അറിയാൻ പോകുന്നത്. ഇവിടെ അറിയാൻ പോകുന്നത് ഇവിടെ ഉള്ളത് ഓമനക്കൊക്കെയും അപ്പുറത്തുള്ള നമ്മള് ആനക്കൊക്കെ ഇവിടെ ഇടണോന്ന് പറഞ്ഞ കാര്യം. ഓമന ചേച്ചി സ്ഥിരമായിട്ട് ഇവിടെ മന്ത്രം ചൊല്ലി കക്ക എല്ലാം നല്ല രീതിയിലായി. ഇതൊന്നും കുഴപ്പമില്ല, ഈ കക്ക ജീവനുണ്ട്, വളരുമെങ്കിൽ നമുക്ക് ജീവനുണ്ട്, ജീവനുണ്ട്, ഉറപ്പ് ജീവനുണ്ട്. കുറച്ച് ഇവിടെ ഇടാം. ഇതിപ്പോ ഇതിലുണ്ടോ? ഇതില്ല, വയറത്തിൽ ഇടാനുള്ള ഇതിനകത്ത് ഇട്ടോ. ഇവിടെ ഇട്ടോ, ഇട്ടോ. ഞാൻ കണ്ണു ഈ അഞ്ചെണ്ണ ഇവിടെ. അപ്പൊ ഇനി ഇവിടെ കിടക്കട്ടെ, ഞാൻ വന്ന് നോക്കൂ ഇവര് എങ്ങനെ. അത് ശരി, ഓമന ചേച്ചി ആകുമ്പോ ഇടക്ക് അറിയാൻ പറ്റും, കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇവര് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇവിടെ വെള്ളം പറ്റുമ്പോ ഇവര് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് നോക്കി എടുക്കുകയും ചെയ്യാം. എനിക്ക് ഇടത്തി വെക്കണം. ഇവര് നേരിച്ച് നേരെ ആയിക്കോളും. തനി അവരെ കാലുണ്ടല്ലേ. ശരിക്കും പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്, കക്ക അനങ്ങോ ആയില്ലെന്നുള്ളത്. അനങ്ങും കക്കൊക്കെ ഒരു പാദം ഉണ്ട്, അതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു മീഡിങ് പോലെ. അതിന്റെ പാദമാണ് അതിങ്ങനെ നേരച്ച് അങ്ങോട്ട് മാറും, ഇങ്ങോട്ട് മാറും, അതിങ്ങനെ ഇരിക്കും. വാ വിളിച്ചേ ഇരിക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇത് മുട്ടുമ്പോ ഇവനെ ഇങ്ങനെ കൂട്ടി കിടക്കും. ഏ സാറേ, സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയരുത്. കണ്ടിട്ടുണ്ടല്ലോ ചേട്ടാ. എവിടുത്തെ? കണ്ണൂരത്തെ കക്ക. വേറെ ഇനം കക്ക. ഇത് ചെറുത്, മറ്റേ വെള്ളത്തിട്ടാണ് കാണിച്ചിട്ടില്ല. അത് അത് പോയി, ഇനി തനിക്ക് വൈകില്ല. അടുത്ത പ്രാവശ്യം വലുതാവുമെന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ കള്ളിന്റെ കൂടെ ഷാപ്പിൽ വെച്ചിട്ട് ഇവനെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന ഇരിക്കണത് മനസ്സിലാവും. കൊമ്പും കുത്തി വെച്ചിട്ടുണ്ട്. അതല്ലേ ഇവിടത്തെ എല്ലാ സ്പോട്ടും അമ്മ ചേച്ചി. നല്ല മണ്ണാണ് ഉണ്ടാകാൻ, നല്ല സൗകര്യമുള്ള മണ്ണാണ്. ഇവിടെ തന്നെ നമുക്ക് ഇടാം. എന്നിട്ടേ ഇവര് എങ്ങനെയാണ് ഇതിന്റെ ഉത്പാദനങ്ങളും, ആ ഇത് ഇതാണെങ്കിൽ ഇവര് തന്നെ ഇവിടെ ഒരെണ്ണം ജീവിച്ചാൽ മതി. കുറെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇവിടെ തന്നെ കിടക്കട്ടെ. ഇവര് ഉണ്ടാകുമ്പോ, ഇവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ ഇത് നിറപ്പ് ഇത്രയേ ഉണ്ടാവും. ആയേനം പിന്നെ മറ്റേനെ എന്ന് പറയണത് അതിപ്പോ അവിടെ ഉണ്ടായിരുന്ന എങ്ങനെ 5-6 മാസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ തന്നെ ഉണ്ടായി കഴിയുമ്പോ നമ്മള് വാരി കയ്യിൽ എടുക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ കക്കട തോടും ഇതിന്റെ തോടും കൂടി മാറ്റമുണ്ട്, മാറ്റമുണ്ട് അറിയാൻ പറ്റും. അതിന് ചെറിയൊരു വര പോലെ അങ്ങനെയുണ്ടാവും. അപ്പൊ ഓക്കെ, ടീക്കെ. നമ്മളെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കക്കയുടെ പേര് കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും പേര് അറിയാനായിട്ട്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കക്കയുടെ പേര് കണ്ടൽ കക്ക എന്നുണ്ടായിരുന്നു. കണ്ടൽ ചെടികളുടെ ഇടയിലൊക്കെ വളരണം, വേരിൻ്റെ ഇടയിലെ കൂടി വളരണത് കൊണ്ടിട്ടും കണ്ടലിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തുമാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വായിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കണ്ടൽ കക്ക അല്ലെങ്കിൽ മാംഗ്രോവ് ക്ലാം എന്ന് പറയും. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്
നമ്മുടെ ഫിലിപ്പീൻസിലേക്ക് ആയിരുന്നു. അവിടെ വേറൊരു പേര് ഇബാവോ എന്നും പറഞ്ഞൊരു പേര് കൂടിയാണായിരുന്നു. അവിടെ നമ്മുടെ സാധാരണ കക്കനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിൽ 1786 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഏകദേശം 8-10 കൊല്ലം മുന്നേ നമ്മുടെ കുറേ വീഡിയോ കണ്ട ചേട്ടന്മാരൊക്കെ ഫോട്ടോ അടക്കം അയച്ചിട്ടുണ്ടായിരുന്നു അവർ വാരിയതിൻ്റെതായിട്ട്. തെക്കൻ ജില്ലകളിൽ നിന്നും വാരിയതായിട്ട് ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറയുന്നതിനെ പറ്റിയിട്ട്. പിന്നെ എന്തായാലും ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഏതായാലും ഇല്ല, അത് ഞാനെന്തായാലും നമ്മളിപ്പോൾ ഈ കൊണ്ടുവന്ന് ഇട്ടേക്കണ കക്ക വളർന്നിട്ട് വേണം ആകാനായിട്ട്. വേറെ എന്തായാലും കക്കയുടെ പേര് കിട്ടിയല്ല, അപ്പോൾ ഇനി കക്ക വലുതായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ പിടിച്ച് വലുതായിട്ട് അതിനെ പിടിച്ചിരുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.